ഡോക്ടറാണ്. അതിനേക്കാളുപരി ഞങ്ങൾ ഒരേ ഇടവകയാണ്. തൊട്ടടുത്തടുത്ത സീറ്റുകളിലാണ് ഞങ്ങൾ ഇന്നും എല്ലാ ഞായറാഴ്ചയും ഒരു ഞായറാഴ്ച ഒരു ഇലക്ഷൻ കഴിഞ്ഞ് ഉറക്കക്ഷീണത്തോടുകൂടിയും രാവിലെ 7 മണിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ അദ്ദേഹം വരുന്നുണ്ട്. തൊട്ടടുത്ത് ഞാനുമുണ്ട്. അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു രണ്ടുപേരും കൂടി ഒരു ധ്യാനത്തിന് വരും എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട്. ഡി കുര്യാക്കോസ് നമുക്ക് ഒരു ആശംസ നൽകും. വേദിയിലും സദസ്സിലുമുള്ള ഭഗവാനിലെ പ്രിയപ്പെട്ടവരെ, മുരുങ്ങൂർ ഡിവൈൻ ധ്യാനകേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഒരു ചടങ്ങിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഇവിടെ എല്ലാവരുടെയും അനുഭവത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ ഈ അവസരത്തിൽ അടുത്ത നാളിൽ മരണപ്പെട്ട എൻ്റെ അമ്മയെ ഞാൻ സ്മരിക്കുകയാണ്. ഞാൻ ആദ്യമായി ഇവിടെ എത്തിയത് പ്രിയപ്പെട്ട അമ്മച്ചിയോടൊപ്പം. അത് ഒരു ധ്യാനത്തിനായി എൻ്റെ കുഞ്ഞുനാളിലാണ്. അന്ന് മുതലുള്ള ആ ഒരു അനുഭവം മുരുങ്ങൂറുമായി കോട്ടയുമായി ഒക്കെ ബന്ധപ്പെട്ട് എനിക്കുണ്ട്. ഇവിടെ അഗസ്റ്റിൻ വല്ലൂരാനച്ഛൻ്റെ പൗരോഹിത്യ ജൂബിലി ആഘോഷം എന്നുള്ള ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ ഈ ഒരു നിലയിൽ ക്ഷണിക്കപ്പെടുമ്പോൾ തീർച്ചയായും ആ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്. നമ്മുടെ നാടിന് പ്രത്യേകിച്ചും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ആരാണെങ്കിലും അവർക്ക് ആശ്വാസ കേന്ദ്രമായി മനസ്സിലേക്ക് കൂടി വരുന്ന ആദ്യത്തെ പേരാണ് ഡിവൈൻ ധ്യാനകേന്ദ്രം എന്നുള്ളതിൽ യാതൊരു സംശയവും. അത്തരത്തിൽ കേരളത്തിന് അല്ലെങ്കിൽ ലോകത്തിലെമ്പാടുമുള്ള ഏതൊരാൾക്കും കൂടിയെത്താൻ കഴിയുന്ന ഒരു മഹാപ്രസ്ഥാനമായി നിറഞ്ഞു നിൽക്കുന്ന ഈ ധ്യാനകേന്ദ്രം ഇനിയും എക്കാലവും നിലനിർത്തപ്പെടേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ കൂടി ഒരു വലിയ ഉദാഹരണമാണ് ഇന്നത്തെ ഈ ചടങ്ങ്. തീർച്ചയായും സാധാരണക്കാരായ ആളുകൾ, നൂറുകണക്കിന് ആളുകൾ, അശരണരായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അവർക്കെല്ലാം ഒരു കൈത്താങ്ങ് എന്നുള്ള വിധത്തിൽ മാതൃകാപരമായി ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്ന ഏറ്റവും പ്രൗഢഗംഭീരമായ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. പിയുന്നരായ പനക്കിലച്ഛൻ്റെയും മാത്യു നാക്കി പറമ്പലച്ഛൻ്റെയും ഒക്കെ ആ ഒരു ചൈതന്യം അത് നിലനിർത്തിക്കൊണ്ട് അഗസ്റ്റിൻ വല്ലൂരാനച്ഛനിലൂടെ ബഹുമാനപ്പെട്ട മറ്റ് വൈദികരിലൂടെ അനേകം അനേകം ആളുകൾക്ക് ഇനിയും ഇനിയും ആശ്വാസം പകരുന്ന ആ ഒരു സാഹചര്യം എക്കാലം സർവേശ്വര ദൈവം നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഹൃദയമായ വാക്കുകൾ നിർത്തുന്നു. നന്ദി.